Kattapana Kuttikkanam Samsthana Pathayil Apakadakkinaiyorukki Vividha Gartangal Kattapana Chappath Roadile Kundum Kuzhiyum Vellakkettum Gathagatham Durithilakkukayanu Malayora Highwayude Nirmanam Nadakkunnathinal Pothumaramathu Vakuppu Roadinte Samrakshanam Avaganikkukayanennum Akshayamundu Kattapana Kuttikkanam Samsthana Pathayude Bhagamaya Chappath Muthal Kanjiyar Vareyulla Roadile Vellakkettum Gartangalumanu Vahana Yathrikarkkum Karnada Yathrikarkkum Bheeshaniyakunnathu Kuzhikalil Veena Cheruvahanangal Apakadathilpettunnathu Pathivanu കാഴ്ച മറച്ച കാടുകൾ വളർന്നു നിൽക്കുന്നതും അപകടത്തിന്റെ കാരണമാകുന്നു. വെള്ളം കെട്ടി നിന്ന വെള്ളിയാങ്കണ്ണ കുടൽപ്പാലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ 2-3 വർഷം വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരുന്നു. ഈ വർഷവും ഇതേപോലെ വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട്. ഇരുവശങ്ങളിലും കാട് വളർന്നു നിൽക്കുന്നതിനാൽ വാഹനം കടന്നു പോകുമ്പോൾ കാൽനട യാത്രികർക്ക് മാറി നിൽക്കാനും സൗകര്യമില്ല. ഇതോടെ ഇതുവഴിയുള്ള യാത്ര ദുരിതപൂർണമായി മാറിയിരിക്കുകയാണ്. മലയോര ഹൈവേയുടെ നിർമ്മാണം നടക്കുന്നതിനാൽ പൊതുമരാമത്ത് വകുപ്പും റോഡിന്റെ സംരക്ഷണം അവഗണിക്കുന്നു. നിത്യ അപകടം ഉണ്ടാകുന്ന ഒരു മേഖലയായിട്ടിപ്പം തോണ്ടരി പാലത്തിനോട് മാറിയിരിക്കുകയാണ്. ഒരു നിങ്ങൾക്ക് കണ്ടാൽ അറിയാം വൻ കുഴികളാണ്. ഒരു വെളുപ്പംകാലത്ത് തന്നെ സ്കൂട്ടർ യാത്രക്കാർ ഇരുചക്ര വാഹനങ്ങൾ അപകടപ്പെടുകയും പല അപകടങ്ങളും രക്തമൊക്കെ ഒലിച്ച് ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. വെള്ളം ഒഴുകിപ്പോകാൻ ഇരുവശങ്ങളിലേക്കും ചാലുകീറിയും കാഴ്ച മറക്കുന്ന കാട് വെട്ടുകയും മക്ക് നിരത്തി കുഴിയടക്കുകയും ചെയ്താൽ തന്നെ അപകടങ്ങൾക്ക് പരിഹാരമാകും. എന്നാൽ 100-ലധികം സർവീസ് ബസ്സുകൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് വാഹനങ്ങൾ ഓടുന്ന തിരക്കേറിയ റോഡാണിത്. ഒപ്പം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ആംബുലൻസുകളും വിവിധ സ്കൂളിലേക്ക് കടന്നു പോകുന്ന വാഹനങ്ങളും ഇതുവഴിയാണ് പോകുന്നത്. മഴ ശക്തമാകുന്നതോടെ പാത കൂടുതൽ അപകടം ക്ഷണിച്ചു വരുന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നത്. മലയോര ഹൈവേയുടെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ടെങ്കിലും റോഡിന്റെ അപകടാവസ്ഥ താൽക്കാലികമായെങ്കിലും പരിഹരിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ന്യൂസ് ബ്യൂറോ ഉപ്പുതറ.